കൂടുതൽ വാർത്തകളിലേക്ക് വരാം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രി എ സി മൊയ്തീന് വീണ്ടും ഇഡിയുടെ നോട്ടീസ്. തിങ്കളാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും മൊയ്തീൻ അസൗകര്യം അറിയിച്ചിരുന്നു. രാഗിൻ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. രാഗിൻ, എന്ത് കാരണം പറഞ്ഞാണ് ഇന്ന് എത്താൻ കഴിയില്ല എന്ന് എ സി മൊയ്തീൻ അറിയിച്ചത്? ഉടൻ തന്നെ അപ്പോൾ ഉടൻ തന്നെ തിങ്കളാഴ്ച എത്താൻ നോട്ടീസ് നൽകുകയും ചെയ്തല്ലോ. ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ ബിനാമികൾ എന്ന് കരുതുന്നവരെ ചോദ്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടോ? ദിവിഷ്, കൂടുതൽ സമയം വേണമെന്ന മുൻ മന്ത്രി എ സി മൊയ്തീൻ്റെ ആവശ്യം ഇ ഡി അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് എ സി മൊയ്തീനോട് ഇപ്പോൾ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചി ഓഫീസിൽ രാവിലെ 11 മണിക്ക് എത്തണം എന്നതാണ് നിർദ്ദേശം. ഇന്ന് ഹാജരാകാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അദ്ദേഹം അസൗകര്യം അറിയിച്ചു. 2 ആഴ്ചയോളം ഒരു അസൗകര്യം അദ്ദേഹം അറിയിച്ചിരുന്നു. അതിലൊന്ന്, ഇ ഡി ചില രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒരു 10 വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ രേഖകൾ ഉൾപ്പെടെയുള്ള ചില രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവധി ദിവസങ്ങളും മറ്റും ആയതിനാൽ അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. മറ്റു ചില രാഷ്ട്രീയ തിരക്കുകൾ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ച് ഒരു 2 ആഴ്ചത്തേക്ക് അവധി ചോദിച്ചത്. പക്ഷേ അത് അനുവദിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. തിങ്കളാഴ്ച തന്നെ ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദിവിഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ പ്രതികളായവരെയും അതോടൊപ്പം തന്നെ അന്ന് റെയ്ഡ് നടത്തിയ, അതായത് എ സി മൊയ്തീൻ്റെ ബിനാമികളെന്ന് സംശയിക്കുന്ന ചിലരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. അതിൽ അനിൽ സെട്ട് ഉൾപ്പെടെയുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഈ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് മറ്റു ചിലരെ കൂടി ഇന്ന് വിളിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അതിന് ശേഷമായിരിക്കും എ സി മൊയ്തീനിലേക്ക് ഇ ഡി കടക്കുക. ഇന്നലെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് വിളിപ്പിച്ച് പ്രാഥമികമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വിശദമായി തന്നെ എടുക്കാനായിരുന്നു ഇ ഡിയുടെ തീരുമാനം. പക്ഷെ അപ്പോഴാണ് അദ്ദേഹം ചില അസൗകര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കണമെന്ന് കാട്ടി കത്ത് നൽകിയത്. പക്ഷേ ഇ ഡി ഇപ്പോൾ തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സഹകരണവകുപ്പ് ഈ കേസിൽ ഭരണസമിതി അംഗങ്ങൾ അതോടൊപ്പം തന്നെ ഈ ബാങ്കിലെ ജീവനക്കാർ ഇവരെയൊക്കെ പ്രതി ചേർത്തുകൊണ്ട് ആ കേസ് ആ നിലയിൽ നിൽക്കാനാണ് ഈ സഹകരണ വകുപ്പ് നിശ്ചയിച്ചത്. പക്ഷേ അതിനെ വെട്ടിക്കൊണ്ട് ഇ ഡി ഇതിൽ രാഷ്ട്രീയ ഇടപെടലും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലിൽ അത്തരം ആളുകളിലേക്ക് കൂടി ഇ ഡി പോവുകയാണ്. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളും കൂടുതൽ ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകാം. കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഇ ഡി ചില അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ചില അറ്റാച്ച്മെന്റ് ഒക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിർണായക ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. ഈ തട്ടിപ്പിൽ കള്ളപ്പണയിടപാട് നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് ഇ ഡി ഉള്ളത്. ശരി ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.